ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുകൂടത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ 4 ശിഷ്യന്മാരെ യേശു വിളിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ 4 ശിഷ്യന്മാരും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ ഒരു 3/4 ഭാഗത്തോളം ആളുകളും മീൻപിടുത്തക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കുറച്ച് പേര്, 1-2-3 പേര് മാത്രം നമ്മൾ കാണുന്നുണ്ട്. ഒരു ചുങ്കക്കാരനുണ്ട്, ഒരു തീവ്രവാദിയുണ്ട്, പിന്നെ ഒരു നത്താനിയൽ എന്ന് പറയുന്ന മനുഷ്യനും ഇൻഡയറക്ട്ലി ഒരു മീൻപിടുത്തക്കാരനായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്ന പാരമ്പര്യങ്ങളും ഉണ്ട്. നല്ല അത് ഡയറക്റ്റായിട്ട് പറയുന്നില്ലെന്ന് മാത്രം. ഈ ശിഷ്യന്മാരെല്ലാം യേശു ഒരു പ്രത്യേക ക്വാളിറ്റിയോടുകൂടി വിളിച്ചതായിരുന്നിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നൊക്കെ ഈ ദൈവവിളിയെക്കുറിച്ച് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവരെയൊക്കെ യേശു വിളിച്ചു എന്നുള്ളതിന് നമുക്കൊരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന സമയത്ത് പത്രോസിനെയും സഹോദരൻ അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ ഈശോ അവരോട് പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. വാക്യം ഇങ്ങനെയാണ്, 4-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ വാക്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമ്മൾ ഈ മനുഷ്യരെ പിടിക്കുന്നവർ എന്ന വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ മലയാളം ബൈബിളിൽ കാണുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നതിനാണ് ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്നാണ് പറയുന്നത്. മീൻ പിടിക്കുന്നത് പോലെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന രീതി നമ്മളതിനെ ആ വാക്ക് അവിടെ ഉണ്ട്. ഫിഷർമാൻ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ മീൻ പിടുത്തക്കാരായ അവരോട് ഈശോ പറയുകയാണ്, ഞങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറയുമ്പം മനുഷ്യനെ തട്ടിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുന്ന എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലത്. മറിച്ച് മീൻ പിടിക്കുന്ന രീതിയിൽ മനുഷ്യനെ പിടിക്കുന്നവരാക്കും, അതാണ് നമ്മളവിടെ ആ രസകരമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുത. ഞാൻ ഈ വാക്യം വായിച്ച് മാത്രയിൽ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇതാണ്, ആരാണ് ഈ മീൻ എന്ന് പറയുന്നത്? ആദിമ ക്രൈസ്തവ സമൂഹം യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരുന്നു മീൻ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഇക്തൂസ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. പിന്നെ മീനിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ വരച്ചിടുക എന്ന് പറയപ്പെടുന്നത് പോലും ഒരു യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സൈനായിട്ട് ഇക്തൂസ്. നമുക്ക് നമ്മളതിനെ കുറിച്ച് കണ്ടതെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തോസ് ഹുയോ തേയോസ് സോത്ത് എന്നീ 5 വാക്കുകൾ, അതായത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകൻ എന്ന് പറയപ്പെടുന്ന വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ഇക്തൂസ് എന്ന് പറയും. ഗ്രീക്ക് ഭാഷയിൽ ഇക്തൂസ് എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ എന്ന് പറഞ്ഞിരുന്ന ആ ടൈറ്റിലിനെയാണ് മീൻ ആയിട്ട് അവതരിപ്പിച്ചിരുന്നത്. നമ്മൾ ബൈബിളിലുടനീളം മീനിൻ്റെ സാന്നിധ്യമുള്ളിടത്തൊക്കെ ഒരു ദൈവസാന്നിധ്യം കാണുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് എന്താണ് ഈ മീൻ പിടിക്കുന്നവരെ പോലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് ഈശോ പറയുന്നുണ്ട് അർത്ഥമാക്കുന്നത്? ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, മീൻ പിടിക്കുന്നത് പോലെ. അതായത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഇക്തൂസുണ്ട്, ഒരു മീനുണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഇക്തൂസുണ്ട്, അതായത് ക്രിസ്തു അംശമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ക്രിസ്തു അംശം എന്ന മീനുണ്ട്. ആ മീനിനെ പിടിക്കുക, ഇതാണ് അർത്ഥമാക്കുന്നത്. അതായത് ക്യാൻ യു സ്റ്റിമുലേറ്റ് ദ ക്രൈസ്റ്റ് ഇൻസൈഡ് ഹിം, നിനക്ക് നിൻ്റെ മുൻപിലിരിക്കുന്നവൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തുവുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ആ ജീവശ്വാസം എന്ന പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തുവുണ്ട്. നിൻ്റെ ഇടപെടലിലൂടെ നിനക്കൊരു ക്രിസ്തുവായിട്ടൊക്കെ ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും, അതിന് ശ്രമിക്കാൻ പറ്റിയെന്നിരിക്കും, അഭിനയിക്കാൻ പറ്റിയെന്നിരിക്കും.
ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അതല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം നിൻ്റെ പ്രവൃത്തികളിലൂടെ ഇടപെടലിലൂടെ നിൻ്റെ മുൻപിലിരിക്കുന്നവൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ നിനക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അതാണ് മീൻ പിടിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എ ഫിഷേഴ്സ് ഓഫ് മാൻ, ആ മനുഷ്യൻ്റെ ഉള്ളിലെ ഇക്തൂസിനെ, മീനിനെ നിനക്ക് പുറത്ത് പിടിച്ചുകൊണ്ടിരാൻ പറ്റുമോ, പുറത്തെടുക്കാൻ പറ്റുമോ? ഒരു ഭാര്യയുടെ പ്രാർത്ഥനാപൂർവമായ സ്നേഹം നിറഞ്ഞ ഇടപെടൽ വഴി ഭർത്താവിൻ്റെ ഉള്ളിലെ മീനിനെ, ക്രിസ്തുവിനെ പുറത്തുകൊണ്ടിരാനായിട്ട് സാധിച്ചെന്നിരിക്കും. ഒരപ്പൻ്റെ വാത്സല്യം നിറഞ്ഞ കൃത്യമായ ഇടപെടലുകളിലൂടെ മക്കൾക്കുള്ളിലെ ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചെന്നിരിക്കും. അധ്യാപകന് വിദ്യാർത്ഥികളിലെ, വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ്റെയും ഉള്ളിലെ ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മോടൊപ്പമായിരിക്കുന്നവൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിഷേഴ്സ് ഓഫ് മെൻ, ആ മനുഷ്യനെ പിടിക്കുക എന്നുള്ളതല്ല, മനുഷ്യൻ്റെ ഉള്ളിലൊരു ക്രിസ്തു ഉണ്ട്, ആ ക്രിസ്തുവിനെ പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ നിനക്ക് പറ്റുമോ? ഇതാണ് ചോദ്യം. ഇതാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ, ഈ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആഴമൊന്നും അറിഞ്ഞിട്ട് ഒന്നും ആകണമെന്നില്ല ഇവരിങ്ങനെ ഈശോയുടെ പുറകെ നടന്നു തുടങ്ങിയത്. വളരെ സിമ്പിളായിട്ട് യേശു എന്ന 30 വയസ്സുകാരനെ, അവൻ്റെ ആ ഒരു മാസ്മരികമായിട്ടുള്ള ഇടപെടലുകളും ആകർഷണീയമായ സ്വഭാവവും ജീവിതചര്യയൊക്കെ കണ്ടിട്ട് ഇവരിങ്ങനെ പുറകെ നടന്നു തുടങ്ങിയ. എല്ലാവരും ചെറുപ്പക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. പത്രോസ് മാത്രമേ ഉണ്ടാകണമെന്നുള്ളൂ, ഈശോയുടെ അടുത്ത പ്രായം, ഈശോയേക്കാൾ പ്രായ വ്യത്യാസം ഉണ്ടായെന്ന് പറയപ്പെടുന്നത്. ബാക്കി എല്ലാവരും 15-20 വയസ്സിനകത്ത് പ്രായമുള്ളവരെന്നൊക്കെയാണ് ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് നിരീക്ഷണങ്ങളിൽ, ഏറെ പ്രത്യേകിച്ച് ബോംബീസിൻ്റെ പഠിച്ചൊക്കെ അവതരിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അച്ഛൻ്റെ കുറേ കാരണങ്ങളും പറയുന്നുണ്ട്. നമ്മളൊരു ഒരു തെനാക്ക് വീഡിയോയിൽ കണ്ടതാണ്, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട, ഇവരിങ്ങനെ പുറകെ നടന്നു തുടങ്ങുമ്പം ഈ ചോദ്യത്തിൻ്റെ ആഴമൊന്നും അവർക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഫിഷേഴ്സ് ഓഫ് മാൻ, മീൻ പിടിക്കുന്നത് പോലെ മനുഷ്യനെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ മീനെ പിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. എന്നിട്ട് എങ്ങനെ ഒരു നല്ല മീൻപിടുത്തക്കാരനാകാൻ പറ്റും, നമ്മൾ ചിന്തിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു 7 കാര്യങ്ങൾ ഒരു നല്ല മീൻപിടുത്തക്കാരൻ്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, മീൻ പിടിക്കാൻ ഇറങ്ങുമ്പം അടിസ്ഥാനപരമായി നിനക്ക് എന്ത് ഗുണമുണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ആ മീൻ പിടിക്കാൻ വന്ന അപ്പച്ചന്മാരൊക്കെ ചിരിച്ചുകൊണ്ട് പറയും, നീന്തലറിയണം. ഒന്നാമതായിട്ട് അറിയേണ്ട കാര്യം നീന്തലറിയണം. വളരെ ബേസിക്കായ ഒരു കാര്യമാണ്. എങ്ങാനും ഈ ബോട്ട് മുങ്ങിപ്പോയാൽ തനിയെ കരയ്ക്ക് നീന്തി കയറാൻ നിനക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഒരു വേറൊരു രക്ഷയ്ക്കൊരാൾ എത്തുന്നവരെങ്കിലും കടലിൽ നീന്തി കിടക്കാൻ നിനക്ക് പറ്റുമോ? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നീന്തലറിയണം. നമ്മൾ പത്രോസ് എന്ന വലിയ മുക്കുവനെയൊക്കെ നമ്മൾ നോക്കുമ്പം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 14:31 1:4-3 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആ കടലിന് മീതെ നടന്നു തുടങ്ങിയിട്ട് കാറ്റാഞ്ഞടിക്കുമ്പോഴത്തേക്ക് പത്രോസ് മുങ്ങിപ്പോയി. നിലവിളിച്ചുകൊണ്ട് മുങ്ങിപ്പോകുന്ന പത്രോസിനെ അവസാനം കൈക്ക് പിടിച്ച് ഈശോ കരയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പത്രോസ് മുങ്ങിപ്പോയി, നീന്തി കയറുന്നില്ല. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ തീരത്ത് കണ്ടപ്പോൾ തിരയിലേക്ക് എടുത്തു ചാടിയ പത്രോസിനെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21:7 വാക്യത്തിൽ സാധിക്കുകയും ചെയ്യും. അത് ധൈര്യമായി, നീന്തലറിയാൻ സാധിക്കുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ച് കോൺഷ്യസായി, ബോധ്യമുള്ളവൻ, എനിക്ക് നീന്താൻ പറ്റും. അതായത് കടൽ മുറിച്ച് മറുകര എത്തിച്ച ദൈവത്തെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. കടലിന് മീതെ നടക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ സുവിശേഷം വായിക്കുന്നുണ്ട്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് കടലിലേക്ക് ചാടാൻ മടിയില്ലാതെ നീന്തിക്കയറാൻ കെൽപ്പുള്ളവനായി നീ മാറുക എന്നുള്ളതാണ്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആഞ്ഞടിക്കുന്ന തിരമാലകളെ മുറിച്ച് തന്നിട്ട് അതിലേക്കൊരു കര രൂപപ്പെടുത്തി, ഒരു വഴി രൂപപ്പെടുത്തിയിട്ട് അവരോട് നടത്താനായിട്ട് ദൈവം വരത്തില്ല. കടലിന് മീതെ നടക്കുവാനായിട്ട് കൈക്ക് പിടിച്ച് ദൈവം കൂടെ നടക്കത്തുമില്ല. മറിച്ച് ദൈവം ഉള്ളിലിരുന്നിട്ട് നീന്തിക്കേറാൻ ബലമായി മാറും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം. എല്ലായിടങ്ങളിലും കടൽ കീറിമുറിക്കുന്ന അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ ആയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലത്തെ തിരിച്ചറിയാവുന്ന അത്ഭുതമാണ് നമ്മളിനി തിരയേണ്ടതായിട്ടുള്ളത്. തിര നീന്തിക്കയറാനുള്ളതാണ്, മുറിച്ച് കയറാനുള്ളതല്ല. പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ തിരയിലൂടെ നീന്തിക്കയറാനായിട്ട് ശ്രമിക്കുക, അതാണ് നീന്തലറിയുക എന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ പ്രത്യേകത. ഒരു ക്രിസ്തുവിഷനുണ്ടായിരിക്കേണ്ട ബേസിക് ക്വാളിറ്റി. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന കാര്യം തന്നെയാണ്. യോഹന്നാൻ 21:7 നമ്മൾ വായിച്ച അതേ കാര്യം, അയാളെ കടലിലേക്ക് എടുത്ത് ചാടി എന്ന് പറയുന്നത്, തീരത്ത് നിൽക്കുന്നത് ക്രിസ്തുവാണെന്ന്
യോഹന്നാൻ പറയുന്ന വാക്യം കേട്ട മാത്രയിൽ മേലങ്കി എടുത്ത് ധരിച്ച് കടലിലേക്ക് അവൻ എടുത്ത് ചാടി. അപ്പോൾ ധൈര്യസമേതം ഇറങ്ങാനായിട്ട് സാധിക്കുക എന്നുള്ളത്, ക്രിസ്തുവിന് വേണ്ടി ധൈര്യസമേതം മുമ്പോട്ട് പോകാൻ സാധിക്കുക. ക്രിസ്തുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി, ക്രിസ്തു പകർന്നു തന്ന ചൈതന്യത്തിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും വേണ്ടി, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ നിലപാടുകൾ എടുക്കാനും നിലകൊള്ളുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ധൈര്യമുണ്ടോ? നീന്തലറിയാമോ? ധൈര്യമുണ്ടോ? മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മീൻപിടുത്തക്കാരന് അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ് ക്ഷമ. നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിച്ചാലും വല വീശി മീൻ പിടിച്ചാലും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ക്ഷമയാണ്. നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരുന്ന് ദൈവാനുഗ്രഹങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്, അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത്. ഒരു പ്രാവശ്യം ചൂണ്ടയിട്ട് മണിക്കൂറിലിരുന്നു, കിട്ടിയില്ല, വീണ്ടും ഇട്ടു, മണിക്കൂറിലിരുന്നു. അപ്പോൾ ഈ ക്ഷമ എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 21:22. യോഹന്നാൻ 21:22 നമ്മൾ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ന്. യോഹന്നാനെ കുറിച്ച് ഈശോ പറയുന്ന വാക്യമാണ്, പത്രോസിനോടാണ് പറയുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കാത്തിരുന്ന യോഹന്നാന് കിട്ടിയ കൃപയുടെ പേരാണ് വെളിപാട്. കാത്തിരിക്കാൻ സാധിക്കുന്നവന് കൂടുതൽ കൂടുതൽ ഈ ഒരു മീനെക്കുറിച്ചല്ല, രണ്ട് മീനെക്കുറിച്ചല്ല, ലക്ഷോപലക്ഷം മീനുകളെക്കുറിച്ചുള്ള വെളിപാട് കിട്ടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പേരെ ക്രിസ്തുവിന് വേണ്ടി പിടിക്കാനായിട്ട്, മീൻ പിടിക്കുന്ന പോലെ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും ആ കാത്തിരിക്കുന്നവന് എന്ന് ഓർമ്മപ്പെടുത്തലാണ് യോഹന്നാനിലൂടെ ഈശോ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. നാലാമത്തെ പ്രത്യേകത സ്ഥിരോത്സാഹമാണ്, ഉത്സാഹം ഉണ്ടായിരിക്കുക. ട്രൈ അഗെയിൻ. ഒരു പ്രാവശ്യം പിടിച്ചു, കിട്ടിയില്ല, ഇട്ടേച്ചും പോകേണ്ട ഒരു പണിയല്ല മീൻപിടുത്തം എന്ന് പറയുന്നത്. വീണ്ടും വലയെറിയുക, വീണ്ടും 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 വലയെറിയുക. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അവസാന ലക്ഷ്യത്തിൽ എത്തിച്ചതിനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം ഇട്ട് രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് മടുത്തിട്ട് ഇറങ്ങിപ്പോകാനുള്ള പരിപാടിയല്ല ആത്മീയത എന്ന് പറയപ്പെടുന്നത്. ഒരുപക്ഷെ വീണു പോയെന്നിരിക്കാം, എഴുന്നേൽക്കുക, കുംഭസ്നാനിക്കുക, വീണ്ടും നടക്കുക, വീണ്ടും വീണെന്നിരിക്കാം, വീണ്ടും എഴുന്നേൽക്കുക, കുംഭസ്നാനിക്കുക, വീണ്ടും നടക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും നടന്നാൽ മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ക്രിസ്താനുഭവം എന്ന് പറയപ്പെടുന്നതെന്ന് ഈ സ്ഥിരോത്സാഹം എന്ന് പറയപ്പെടുന്ന നാലാമത്തെ ക്വാളിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21:5 അഞ്ചാം വാക്യത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഇവർ മീൻ പിടിക്കാനായിട്ട് വരികയാണ്. കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ഈശോ ചോദിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈശോ അവർക്ക് ആ ഉത്സാഹം നൽകിയ യഥാർത്ഥത്തിൽ, നിങ്ങളുടെ മീൻ മീൻ വല്ലതും മീനില്ലെന്നുള്ളത് ഈശോയ്ക്ക് അറിയാം. എന്നിട്ട് ഈ മീൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്സാഹം കൊടുക്കുക. ഈശോ പ്രൊവോക്ക് ചെയ്യുക അവരിങ്ങനെ, അവരിങ്ങനെ പ്രകോപിപ്പിക്കുക. നിങ്ങൾക്ക് മീനില്ല, മീനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മീനില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് അതൊരു ഉത്സാഹത്തോടു കൂടി അവർ പോയി എന്ന് പറയപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. പറയുന്നതിനെയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, ക്ഷമയാൻ പത്രോസ് പറയുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ നിൻ്റെ കൂടെ പോരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നത്താനിയലും യോഹന്നാൻ ഇവരെല്ലാം കൂടെ തോമസും എല്ലാം കൂടെ ഇറങ്ങി കൂടെ പോയ. നമുക്കറിയാം ഒരു ഒരു 3 വർഷം മുമ്പ് ഈശോ ഇവരെ ഇങ്ങനെ തീരത്ത് വെച്ച് പിടിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഇനി മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടെ പിടിച്ചിട്ട് പോയത്. പക്ഷേ ആ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരാൾ തോമാസ്ലിയയെ വന്ന് ബോധ്യപ്പെടുത്താനായിട്ടൊക്കെ വന്നിച്ചും പോയിട്ട് പിന്നെ കാണുന്നില്ല ആളെ. അപ്പോൾ ഇവർ വെറുതെ ഇരിക്കുന്നില്ല, വെറുതെ ഇരിക്കാതെ അവർ ഉത്സാഹത്തോടു കൂടി വീണ്ടും വലയും എടുത്ത് വഞ്ചിയിൽ കയറി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കറിയാം അവൻ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന സമയത്ത് ആഴത്തിലേക്ക് വലയിറക്കാൻ ആവശ്യപ്പെടുകയും വല നിറച്ച് മീൻ കിട്ടുകയും ചെയ്ത ഒരനുഭവം നമുക്കുണ്ട്. നിശ്ചയമായും അവൻ വീണ്ടും വരും എന്ന ഉറപ്പിന് മേലൊക്കെ ആയിരിക്കണം ഇവർ വീണ്ടും ആ വഞ്ചിയിൽ കയറിയ മീൻ പിടിക്കാനൊക്കെ പോകുന്നത്. കാരണം നമ്മൾ കാണുന്ന ഉത്സാഹം, ഉത്സാഹത്തോട് വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രത്യേകത കൃത്യത എന്ന് പറയപ്പെടുന്നൊരു കാര്യമാണ്, കൃത്യമായ ഇടപെടൽ. അത് മീൻപിടുത്തക്കാരൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ചൂണ്ടയ്ക്കകത്ത് മീൻ കൊളുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിടിക്കേണ്ട ഒരു പിടിയുണ്ട്. അല്ലെങ്കിൽ മീൻ കൃത്യമായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ വരുമ്പോഴത്തേക്ക് ആ വല വീശി അതിൻ്റെ മുകളിലേക്ക് ഇടേണ്ട ഒരു രീതിയുണ്ട്. കൃത്യമായൊരിടപെടൽ, കൃത്യമായിട്ട് ഇടപെടലിനകത്തൂടെ മീൻ പിടിക്കാൻ പറ്റുമെന്നുള്ളത് അത് മീൻപിടുത്തക്കാരൻ്റെ ഒരു സ്കില്ലാണത്, അയാളുടെ ഒരു കഴിവാണ്. ആ കഴിവ് നിനക്കുണ്ടോന്നുള്ള ഈശോ ചോദിക്കുന്നത്, കൃത്യമായൊരിടപെടൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയാണ് ആ കൃത്യമായ ഇടപെടൽ പഠിപ്പിക്കുന്ന അർത്ഥം.
ഈ തിബേരിയസിൻ്റെ തീരത്ത് ഉഷസ്സായപ്പോൾ വന്ന് നിൽക്കുന്ന യേശു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് മീനില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവരോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, 21:6, അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക. കൃത്യമായൊരു ഇടപെടൽ. എന്താ നിങ്ങളെന്താ ഇങ്ങനെ കൃത്യമായ സ്ഥലത്തിടാത്തത്? വലതുവശത്തേക്ക് ഇട്, അപ്പോൾ മീൻ കിട്ടും. അവർ അപ്പോൾ നിങ്ങൾക്ക് മീൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 21:6 വായിക്കുന്നത്. അത്രയ്ക്ക് മീൻ കിട്ടി. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ ക്രിസ്തുവിനോട് ചോദിച്ചാലേ കിട്ടുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇവിടെ. കൃത്യമായൊരു ഇടപെടൽ ക്രിസ്തുവിനോട് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ എന്ന ബോധ്യത്തിൽ അവനോട് ചോദിക്കുക. അവൻ പറഞ്ഞു തരും, എവിടെ വരയിടണമെന്ന് അവിടെ വരയിടുക, നിങ്ങൾക്ക് മീൻ കിട്ടും. നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെ എന്ത് പ്രവർത്തിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും യഥാസമയം നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ പറഞ്ഞ വാക്യം നമുക്ക് ഓർക്കാം. നമ്മൾ ആ കൃത്യമായ ഇടപെടൽ. ആറാമത്തെ പ്രത്യേകത ഒരുമിച്ചുള്ളൊരു പ്രവർത്തനമാണ്, ടീം വർക്ക്. ഈ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്നും രണ്ടും മീനും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. കടലിലേക്ക് പോയി മീൻ പിടിക്കാനുള്ള ഒരു പരിപാടി, അത് ടീം വർക്കാണ്. ടീം വർക്ക്. നമ്മളീ ഇന്നത്തെ 2 ഒന്ന് കുറേ ദിവസമായിട്ട് നമ്മൾ വായിക്കുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ പൗലോസിൻ്റെതെന്നും അപ്പോളോസിൻ്റെതെന്നും കേപ്പാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനായി തമ്മിൽ തെല്ലുന്നത്? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പൗലോസാണോ അപ്പോളോസാണോ? ക്രിസ്തുവല്ലേ? അവൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഐക്യമുണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറയുന്ന പൗലോസിൻ്റെ വാക്കുകളാണ് നമ്മൾ 2 വായിച്ചു കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് മീൻപിടുത്തം എന്ന് പറയുന്നത്. സുവിശേഷ പ്രവർത്തനം, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന് പറയപ്പെടുന്ന ഒരുമിച്ചുള്ള പ്രവർത്തനം. ലൂക്കായുടെ സുവിശേഷം 5:4 നമുക്ക് ആ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ച് വായിച്ചെടുക്കാൻ സാധിക്കും. 5:4 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ഷിമിയോൻ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയെറിയുക. ആദ്യത്തെ മീൻപിടുത്തമാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഗുരു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. വലയിറക്കി. എന്താ സംഭവിക്കുന്നു ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യം ഇതാണ്, വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങളിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 മുങ്ങുവാറോളം മീൻ നിറച്ചു എന്ന് പറയുന്നത്. ടീം വർക്കാണ്. ഒരുമിച്ച് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വല കീറിപ്പോവും, വള്ളം മുങ്ങിപ്പോവും. പക്ഷേ അതിനൊരു ടീം വർക്ക് ആവശ്യമുണ്ട്. കാരണം കർത്താവിൻ്റെ ആ സമൃദ്ധി ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇന്നലെ ചിന്തിച്ച കണക്ക് ഹിസ് മേഴ്സി ഈസ് വൈൽഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ അണപൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന കരുണ വന്യമായിരിക്കും എന്ന് പറയുന്നത്. അതിങ്ങനെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ടീം വർക്കായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഒരുമിച്ച് വാരി കോരിയെടുക്കാൻ പറ്റുന്നൊരു ചാകര കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ടീം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇന്ന് കഴിഞ്ഞാൽ ആ ഒറ്റയ്ക്ക് കോരുന്നത് മാത്രം കണ്ട് വീട്ടിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ 2 നിറച്ച് 153 മത്സ്യങ്ങൾ കയറിയിട്ടും കീറിപ്പോവാത്ത വലയും വലിച്ച് വീട്ടിൽ പോകാനൊക്കെ സാധിക്കും എന്നുള്ളത് സുവിശേഷം നമുക്ക് പഠിപ്പിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒടുവിലായിട്ട് 7 വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രത്യേകത, മീൻപിടുത്തക്കാരനുണ്ടായിരിക്കേണ്ടത് ദിശാബോധമാണ്. എവിടുന്ന് വന്ന് എങ്ങോട്ട് പോകുമെന്ന് കൃത്യമായിട്ടൊരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ കടലിൽ പോയിട്ടുണ്ട്. വളരെ രസകരമായിട്ടൊരു സംഭവമാണ്. ഇങ്ങനെ കടലിൽ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കടലിൽ ഉള്ളിലോട്ട് പോയി കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ നിൽക്കുമ്പം വൺ സൈഡ് ഒരു ആ കടലിൻ്റെ ആ ഭാഗം നമ്മൾ നോക്കിയാൽ കടലും ആകാശവും ഇങ്ങനെ മുട്ടിക്കിടക്കുക. കരയില്ലല്ലോ, അവിടെ കര കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കടലും ആകാശവും മുട്ടിക്കിടക്കുന്ന ചക്രവാളം നമ്മൾ കാണുന്നത്. ഇപ്പുറത്തോട്ട് നോക്കിയാൽ കര കാണാം. പക്ഷേ കടലിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4 അല്ലെങ്കിൽ ചുറ്റും, വശം എന്ന് പറയാനില്ല, ഇങ്ങനെ നമ്മൾ ചുറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്ക് ചുറ്റുമുള്ള ഭാഗം ഇങ്ങനെ തന്നെ നമ്മൾ കാണുന്നത്. കടലും ആകാശവും മുട്ടിക്കിടക്കുന്നു. കരയെന്ന് പറയുന്ന സംഭവം കാണാനില്ല. വെള്ളം ആകാശം, വെള്ളവും ഈ കടലും ആകാശവും കൂടെ മുട്ടിക്കിടക്കുന്നതാണ് ഇങ്ങനെ 4 നമ്മൾ കാണാൻ പോകുന്നൊരു കാഴ്ച. എവിടുന്ന് വന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. ഇതാണ് പ്രശ്നം. പക്ഷേ ആ മുക്കുവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരിങ്ങനെ സൂര്യൻ്റെ ദിശ വെച്ചിട്ട് അവർ പറയും, നമ്മൾ വന്നതോ അവിടെ നിന്നാണ്, നമ്മൾ അങ്ങോട്ട് പോയി, തിരിച്ചു പോയി, അവിടെ നിന്ന് വന്നു അങ്ങോട്ട് പോയി. ദിശാബോധമുണ്ട്. അപ്പോൾ
മീൻപിടുത്തക്കാരനുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല എന്നെ കോമ്പസൊക്കെ ഉപയോഗിക്കാം, വടക്കുമൊക്കെ യന്ത്രമൊക്കെ ഉപയോഗിച്ച് നമുക്ക് പോകാം. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. അവരിങ്ങനെ പോയി പോയി അവർക്ക് ശീലമായിരിക്കുന്ന ഒരു കാര്യമാണ് ദിശാബോധം എന്ന് പറയുന്നത്. എവിടുന്ന് വന്ന് എങ്ങോട്ട് പോകണം എന്ന് അവർക്കറിയാം. അത് മീൻപിടുത്തക്കാരൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റി. അവരെങ്ങനെ അത് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശം നോക്കിയട്ടാ. ഒന്നാം മൈനിലേക്ക് പോവുക. ഒന്നാം മൈനിലേക്ക് പോകുമ്പോഴത്തേക്ക് യേശയ്യാ പ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്നൊരു പ്രവചനമാണ് നമ്മൾ വായിക്കുന്നത്. അതിങ്ങനെ സെബലൂൺ നഫ്താലി പ്രദേശങ്ങളിലുള്ളവർക്കൊരു ദീപ്തി ഉദയം ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊരു രണ്ട് വട്ടം പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ അതേ ഭാഗം ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് മത്തായി എഴുതുമ്പം അവിടെയും രണ്ട് പ്രാവശ്യം അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. പ്രതിവരണ സംഘത്തിനകത്തേക്ക് പോകുമ്പം ഒരു പ്രാവശ്യം നമ്മൾ പ്രകാശത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ആ പ്രതിവേദന സങ്കീർത്തനം ഇപ്രകാരമാണ്. കർത്താവിൻ്റെ പ്രകാശം രക്ഷയുമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാം വായനയിലും സുവിശേഷത്തിലും പ്രതിവേദന സങ്കീർത്തനം കൂടായിട്ട് നമ്മൾ അഞ്ച് പ്രാവശ്യം പ്രകാശം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദിശാബോധം അത് ഒടുവിലത്തെ ആ ഒരു നമ്മൾ കാണുന്ന ക്വാളിറ്റി. എവിടുന്ന് വന്നു എങ്ങോട്ട് പോകണമെന്ന് ഈ നാലുപാടും അല്ലെങ്കിൽ ചുറ്റുപാടും കടലും ആകാശവും മുട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് ഒരാൾക്ക് പിടികിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, സ്ഥിരമായിട്ട് ഈ മീൻ പിടിക്കാൻ പോയിട്ടുള്ള നല്ല മുക്കുവനറിയാം, ആകാശത്ത് നിൽക്കുന്ന സൂര്യൻ അതിൻ്റെ പ്രകാശം കൃത്യമായൊരു ദിശ കാണിച്ചിരുന്നുണ്ട്. അവിടുന്നാണ് വന്നത്, അങ്ങോട്ട് പോവാം. എവിടുന്നാണ് വന്നത്? കർത്താവിങ്കിൽ നിന്നും. എങ്ങോട്ടാണ് പോകുന്നത്? കർത്താവിങ്കിലേക്ക്. ഈ ദിശാബോധത്തിലാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്, ഒരു ആത്മീയ മനുഷ്യൻ ജീവിക്കേണ്ടത്. ഈ ദിശാബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത് മീൻപിടുത്തക്കാരെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. ഇങ്ങനെ ഏഴ് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നീന്തലറിയണം, രണ്ടാമതായിട്ട് എടുത്തു ചാടാനുള്ളൊരു ധൈര്യം വേണം, മൂന്നാമതായിട്ട് കാത്തിരിക്കാൻ വേണ്ടൊരു ക്ഷമ വേണം, നാലാമതായിട്ട് വീണ്ടും വീണ്ടും വല വീശാൻ വേണ്ടൊരു ഉത്സാഹം വേണം, സ്ഥിരോത്സാഹം വേണം, അഞ്ചാമതായിട്ട് കൃത്യമായ ഇടപെടൽ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ആറാമതായിട്ട് ഒരു ടീം വർക്ക് വേണം, ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്, ഏഴാമതായിട്ട് ദിശാബോധം വേണം. ഈ മീൻപിടുത്തക്കാരുടെ ക്വാളിറ്റി നമുക്കുണ്ടാവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ നമുക്കുള്ളിലെ ക്രിസ്തുവിനെ ചൂണ്ടയിട്ട് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് മാത്രമല്ല, നമുക്ക് മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരിലെ ക്രിസ്തുവാംശത്തെ ഇക്തൂസിനെ ചൂണ്ടയിട്ട് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. നിന്നെ വെറുതെ മീൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കുന്നല്ല, മീൻ പിടിക്കുന്നത് പോലെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും, ആ മനുഷ്യൻ്റെ ഉള്ളിലെ മീനിനെ പിടിക്കുന്നവനാക്കും എന്ന് ഈശോ പറയുന്ന വാക്യം ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ മീൻപിടുത്തക്കാരൻ്റെ ക്വാളിറ്റികൾ നമ്മളിലുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.